ശാസ്ത്രവേദിയില് അപ്പൊ അതുപോലെ തന്നെ ദിൽഷയുടെ ഈ ഒരു ഡാൻസിങ് സ്റ്റാർസിലെ പേഴ്സണൽ ഫേവറേറ്റ് ഏതാ? എനിക്ക് എനിക്ക് ചാന്ദ് തുടങ്ങിയ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അങ്കലകഥ, അതിലെ ക്ലാസിക് പോർഷൻ എസ്പെഷ്യലി, അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരുപാട് എൻജോയ് ചെയ്ത ഒരു ഡാൻസ് പെർഫോമൻസ് പറയുന്നത് നമ്മുടെ ഷാർജയിലെ സോങ്. അപ്പോൾ ആക്ച്വലി എനിക്ക് എല്ലാ ഡാൻസും ഇഷ്ടമാണ്. ഓരോ ഡാൻസ് ചെയ്യുമ്പോഴും എല്ലാം എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ കുറച്ചും കൂടെ സ്പെഷ്യൽ ആണ് ഈ പറഞ്ഞ പെർഫോമൻസുകൾ. നിന്റെയോ? ഇതുവരെ കഴിഞ്ഞതിൽ ചോദിക്കും അടുത്തതായിരിക്കും. ഓക്കേ, അതുപോലെ ഞാൻ ഇപ്പൊ ഇതുവരെ കഴിഞ്ഞ ലൈവിലും എല്ലാവരുടെ അടുത്ത് ചോദിച്ചൊരു കാര്യമാണ്, നമ്മുടെ ജഡ്ജ്മെന്റിന്റെ ഭാഗത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ ആശി ചേച്ചി അതുപോലെ ഡി കെ ആണെങ്കിലും ശ്രീബായ് ആണെങ്കിലും എല്ലാവരും നമ്മളെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തും അതുപോലെ തന്നെ നന്നായിരുന്നു മക്കളെ നല്ല പോലെ ചെയ്യണം അങ്ങനെ പറഞ്ഞിരുന്ന ആ ഒരു രീതിയിൽ നിന്ന് ചെറിയൊരു മാറ്റം വരുത്തി അവിടെ ശ്വേതാ മേനോൻ എന്ന് പറയുന്ന പുതിയ ജഡ്ജ് വരുമ്പോൾ എല്ലാവർക്കും ഉള്ളില് ചെറിയൊരു ഒരു എന്താ പറയാ, നമ്മളൊരു സീരിയസ് പരീക്ഷ എഴുതാൻ പോകുന്ന ഒരു ഫീൽ ഉണ്ട് എല്ലാവർക്കും. കാരണം പുള്ളിക്കാരി എന്തുണ്ടെങ്കിലും ടു ദ പോയിന്റ് പുള്ളിക്കാരി ഇത് പോയിന്റ് ഔട്ട് ചെയ്ത് പറയും. അപ്പൊ ആ ഒരു ജഡ്ജ്മെന്റിനെ പറ്റിട്ട് ശ്വേത ചേച്ചിയും കൂടി വന്നപ്പം എങ്ങനെയുണ്ട്, അവിടെ വന്നിട്ട് മാറ്റം എങ്ങനെയുണ്ട്? ഇവര് തൊട്ടുള്ള ചോദ്യത്തിന് ആൻസർ ഞാൻ അവനോട് നീ പറയാം. എന്തായിരുന്നു മോളെ? പറയണെങ്കിൽ പറയാം. അതായതില്ലേ, നമുക്ക് എന്ത് എന്ന് ചോദിക്കുന്നതിനുള്ള ഉത്തരവുണ്ട് അവരുടെ കയ്യിൽ. അതാണ് ഏറ്റവും വലിയ എന്തുകൊണ്ട് ആണെങ്കിൽ. അപ്പൊ അതിനുള്ള വ്യക്തമായ ഉത്തരവുണ്ട്. ചില സമയത്ത് ഞാൻ കൺഫ്യൂസ്ഡായിട്ട് ഇറങ്ങി വരാറുണ്ട് ഞാൻ. എനിക്ക് എപ്പോഴും ഇവിടെ നിന്ന് നമ്മൾ എന്തെങ്കിലും കഴിയുമ്പോൾ നമുക്ക് ചെറിയ കൺഫ്യൂഷൻ അടിക്കും, എന്തുകൊണ്ടായിരുന്നു അത് അങ്ങനെ ആയത്. നമുക്ക് മനസ്സിലാവും, പക്ഷെ ഒരു ഓഡിയൻസ് എന്ന നിലയിൽ അത് എന്തുകൊണ്ടായിരുന്നു അത് അങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞു തരാനുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു സംഭവം അവരുടെ കയ്യിലുണ്ട്. ഇതുകൊണ്ടാണ് അവര് പിന്നെ അവരുടെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ്. അവർക്ക് എന്താണ് കണ്ടിട്ട് മനസ്സിലാവുന്നത് അതിൽ അവർ ഉറച്ചു ജഡ്ജ്മെന്റ് ആണ് ചെയ്യുന്നത്. അപ്പോ എല്ലാരും അങ്ങനെ തന്നെയാണ്. എനിക്ക് ഭയങ്കര ശ്രീബായ് ആണെങ്കിൽ ഭയങ്കര ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഇപ്പോ ഏതാ ജേനുവനാണെങ്കിലും അവരാണെങ്കിൽ ഭയങ്കര ഹോണസ്റ്റ് ആയിട്ടുള്ള. അപ്പൊ ആ ഹോണസ്റ്റിക്ക് രസമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ നമ്മളുടെ വേദിയിൽ വരുമ്പോ നമ്മൾ ഓരോരോ പെർഫോമൻസ് തുടങ്ങുന്നതിന് മുൻപും ഏതാണ് സ്റ്റൈല്, എങ്ങനെയാണ് ഇത് അഡാപ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോ നാസിഫ് കുറെ വലിയൊരു എക്സ്പ്ലനേഷൻ തരും. അപ്പൊ അവിടെ നാസിഫ് തുടക്കത്തിന് എല്ലാവരുടെ അടുത്തും ആദ്യം ഒരു മുൻകൂർ ജാമ്യം എടുക്കും. ഞാനെന്നൊരു 7 പോയിന്റ് പറയാൻ പോവാണ്, ഞാനെന്നൊരു 4 പോയിന്റില് അവസാനിപ്പിക്കും. അപ്പൊ ഇവിടെ അങ്ങനെ ഒരു ടൈം ലിമിറ്റ് ഇല്ല. നാസിഫിന് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡാൻസ് സ്റ്റൈൽ അതേതാ? കണ്ടതിരിച്ച പോയത് പറഞ്ഞിട്ട് സ്റ്റൈൽ ഡാൻസർ അല്ല, ഞാനൊരു കൊറിയോഗ്രാഫി ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ കൊറിയോഗ്രാഫി ആർട്ടിസ്റ്റ് നമ്മളൊരു സ്റ്റൈലിനെ ഡിപെൻഡ് ചെയ്തോ ഒരു സ്റ്റൈലിനെ ഫോക്കസ് ചെയ്തോ വർക്ക് ചെയ്യുന്ന ഒരാളല്ല ഞാൻ. എനിക്കൊരു എന്താ പറയാ, ഒരു കുറെ സ്റ്റൈൽസിന്റെ ഈക്വൽ ബ്ലെൻഡിലൂടെ നമ്മൾ കൊണ്ടുവരുന്ന ഒരു കൊറിയോഗ്രാഫി അപ്രോച്ചിനെയാണ് എനിക്കിഷ്ടം. അപ്പൊ ഇന്ന സ്റ്റൈൽ ഇഷ്ടം എന്ന് പറഞ്ഞ് ഞാൻ എന്നെ കാറ്റഗറൈസ് ചെയ്യാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഞാൻ എന്നെ തന്നെ ലിമിറ്റ് ചെയ്യുന്ന പോലെ ആയിപ്പോ. കാരണം നമുക്ക് പുതിയ സ്റ്റൈലുകളോടുള്ള അറിവാണ് നമ്മുടെ കൊറിയോഗ്രാഫിയിൽ കൊണ്ടുവന്ന അപ്രോച്ചിന്റെ വ്യത്യാസം. അപ്പോ ഒരുപാട് സ്റ്റൈൽസിന്റെ ബ്ലെൻഡ് ആണ് ഞാൻ എന്റെ എല്ലാ കൊറിയോഗ്രാഫീസിലും കൊണ്ടുവരാൻ നോക്കുക. ഒരു സ്റ്റൈലിൽ മാത്രമായിട്ട് ഫോക്കസ് ചെയ്തതിന് ഞാൻ പറയുന്ന സ്റ്റൈൽസ് ലിമിറ്റഡ് ആണെന്നല്ല, പക്ഷെ ഒരു